ഹലോ ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഫ്രീ എനർജിയാണ്. രണ്ട് ഡി സി മോട്ടോർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫ്രീ എനർജി നിർമ്മിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കാണണം. എങ്കിൽ മാത്രമേ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മോട്ടറിൽ നിന്ന് ഫ്രീ എനർജി ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം, ഇതേ മോഡൽ തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിന് ഏകദേശം 6.6 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട് ആ ഒരു വീഡിയോക്ക്. അതുപോലെ തന്നെ 77K ലൈക്കുമാണ് ആ ഒരു വീഡിയോക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതേ മെത്തേഡിൽ തന്നെ നമ്മളും ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അതിൽ മനസ്സിലാക്കാം എങ്ങനെയാണ് നമുക്ക് ഫ്രീ എനർജി ഈ രണ്ട് ഡി സി മോട്ടറിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് ഫ്രീ എനർജി കിട്ടുന്ന ഡിവൈസ് നിർമ്മിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ഫ്രീ എനർജി ഡിവൈസ് നിർമ്മിക്കാൻ വേണ്ടത് ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഡി സി മോട്ടറാണ്. ഈ ഒരു മോട്ടറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 രൂപയാണ് ഒരു മോട്ടറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് മോട്ടറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത പലകേൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പോ എന്ത് വേണം നമുക്ക് ഉപയോഗിച്ച് അതവിടെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യണം, കാരണം ഇത് റണ്ണിങ്ങിൽ നല്ല രീതി നല്ല സ്പീഡിൽ കറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇളകി പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യണം. അതെല്ലാം ആ വീഡിയോ കറക്റ്റ് പറയുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്തതിന് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് മോട്ടറും നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്തേണ്ടത്, നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത മോട്ടറിൻ്റെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കാം. ഈ സ്ലീവ് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെയും കുറച്ച് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഗ്ലൂ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ആ നേരത്തെ ഇട്ട സ്ലീവിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലൂടെ കയറ്റി വെച്ച് ഫ്രീ ആയിട്ട രീതിയിൽ തന്നെ നമ്മളത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ട് ഷാഫ്റ്റുകളും ഈ ഒരു സ്ലീവും തമ്മിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് മോട്ടർ ഈ ഒരു മോട്ടർ കറങ്ങിയിട്ടാണ് മറ്റേ മോട്ടറിൽ നിന്ന് ജനറേറ്റ് ആയിട്ട് കറണ്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ സ്ലീവ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, 4 വോൾട്ടിൻ്റെ ഒരു LED ബൾബ് നമ്മൾ ഉപയോഗിക്കാം. നമ്മളൊരു സ്ട്രിപ്പാണ് ഉപയോഗിച്ചത്, 4 വോൾട്ടിൻ്റെ ഒരു LED സ്ട്രിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മളത് നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാറ്, ഒരു ഓൺ ഓഫ് സ്വിച്ചാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സ്വിച്ചിനും ഏകദേശം 5 രൂപയുടെ അടുത്താണ് ഈ ഒരു സ്വിച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ LEDക്കും ഏകദേശം 10 രൂപയുടെ അടുത്താണ് ഈ LEDക്കും വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കൊടുക്കാം. നമ്മൾ ആ വീഡിയോയിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് നമ്മളും ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കൊടുത്ത മോട്ടറിന് 2 വയർ ഉപയോഗിച്ച് നമ്മൾ LEDയിലേക്ക് കണക്ട് ചെയ്തു. അതിൻ്റെ പൊളാരിറ്റി നെഗറ്റീവും പോസിറ്റീവും നോക്കി പൊളാരിറ്റി നോക്കി അതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്വിച്ചിലേക്ക് രണ്ടാമത്തെ മോട്ടറിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്തു. ആ ഒരു സ്വിച്ചിൻ്റെ ഒരു വയർ എടുത്ത് നമ്മൾ LED ബൾബിൻ്റെ പോസിറ്റീവ് എന്ന മാർക്ക് ചെയ്ത അതിലേക്ക് കണക്ട് ചെയ്തു. ഈ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, മോട്ടറിൽ ഒരു വയറോട് നമ്മൾ സോൾട്ട് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ നെഗറ്റീവ് വയറാണ് നമ്മൾ സോൾട്ടിങ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ സോൾട്ടിങ് ചെയ്യാനുള്ളത് നെഗറ്റീവ് വയറാണ് നമുക്ക് സോൾട്ട് ചെയ്യാനുള്ളത്. മോട്ടറിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ നെഗറ്റീവ് വയർ സോൾട്ടിങ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ LED സ്ട്രിപ്പിൻ്റെ നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ആ ബ്ലാക്ക് വയർ സോൾട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ എനർജി മെഷീൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ എനർജിയാണ് ഈ ഒരു മെഷീൻ. ഈ ഒരു മോട്ടോർ ഉപയോഗിച്ച് നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കുന്ന രീതിയിലാണ് ഒരു ഫ്രീ എനർജി മെഷീൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് സുലഭമായി കിട്ടുന്ന 2 DC മോട്ടോർ, അതുപോലെ തന്നെ ഒരു LED സ്ട്രിപ്പ്, ഒരു സ്വിച്ച്, ഇത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫ്രീ എനർജി മീറ്റർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വയറിംഗ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് പ്രവർത്തിക്കുകയുള്ളൂ, നല്ല രീതിയിലുള്ള പ്രകാശം കിട്ടുകയുള്ളൂ. അപ്പോൾ വയറിംഗ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആരും വിചാരിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. പൊളാരിറ്റിയും കാര്യങ്ങളൊന്നും ഒരിക്കലും മാറാൻ പാടില്ല, മാറിപ്പോയാൽ പിന്നെ അത് കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് വർക്ക് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ആ DC മോട്ടറിനെ ഒന്ന് കറക്കി വിടണം. കറക്കി വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ സ്വിച്ച് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് കറക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ഫോഴ്സിലാണ് നമുക്ക് എനർജി ജനറേറ്റ് ആയി രണ്ടാമത്തെ മോട്ടറിൽ നിന്ന് എനർജി ജനറേറ്റ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രീ എനർജി മോട്ടർ ഇവിടെ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്ക് നിർമ്മിക്കുക എന്നുള്ളത്, നമുക്ക് എത്ര ദിവസം വേണേലും ഇതുപോലെ ഫ്രീ എനർജി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് എനർജി കിട്ടി നമ്മുടെ LED പ്രകാശിക്കുന്നുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 2 DC മോട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു മോട്ടർ DC മോട്ടർ എന്ന് പറയുന്നത് ഒന്ന് ഡമ്മിയാണ്, ഒന്ന് കറക്റ്റ് മോട്ടറുമാണ്.
അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നുള്ളത്. നമ്മൾ നേരത്തെ കൊടുത്ത മാതിരി ഒരു ബാറ്ററി കൊടുത്ത് ഇതിനെ റൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ സ്വിച്ച് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് മോട്ടോർ കറങ്ങുകയും ചെയ്യും, അതുപോലെ തന്നെ എൽ ഇ ഡി പ്രകാശിക്കുകയും ചെയ്യും. അത് നമ്മൾ ചെറിയൊരു സൂത്രപ്പണി നമ്മൾ ആ മോട്ടറിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഞാൻ മാത്രമല്ല മറ്റേ വീഡിയോയിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സൂത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത ആ വയറുകളൊക്കെ ഒന്ന് റിസോർട്ടും ചെയ്തെടുത്തിട്ട് നമുക്ക് മോട്ടറും അവിടെ നിന്ന് അയച്ചെടുക്കാം. എന്നിട്ട് എന്താണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചതെന്നുള്ളത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്രീ എനർജിയുടെ സീക്രട്ട് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് കണക്ട് ചെയ്ത മോട്ടറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. വലിയ സീക്രട്ടൊന്നുമല്ല, ചെറിയൊരു സീക്രട്ടാണ്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ അതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാറ്ററിയുടെ വയർ നമ്മൾ മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കുന്ന അവിടേക്ക് നമ്മൾ സോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സപ്ലൈ ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് എൽ ഇ ഡി പ്രകാശിക്കാനും അതുപോലെ തന്നെ മോട്ടോർ വർക്ക് ചെയ്യാനും കിട്ടുന്ന പവർ എന്ന് പറയുന്നത്. അതിന് പാരലായിട്ടാണ് നമ്മൾ സീരീസ് ആയിട്ടാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഉള്ളിലെ മാഗ്നറ്റും വൈൻഡിങ്ങും എല്ലാം തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയാൽ എന്തിനാ വെച്ചാൽ, എന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ബാറ്ററി നമുക്ക് അതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ട് ബാറ്ററി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ബാറ്ററി മാത്രമാകുമ്പോൾ നമുക്ക് പവർ കുറവായിരിക്കും, ലൈറ്റ് പെട്ടെന്ന് കുറയും, അതുപോലെ തന്നെ മോട്ടോർ അധികം പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബാറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോകുമ്പോൾ തന്നെ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. 50 മില്ലി ആംപിയർ ആണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളിവിടെ രണ്ട് മോട്ടർ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു മോട്ടറാണ് കറക്റ്റ് മോട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് ഡമ്മിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യത്തെ മോട്ടർ സപ്ലൈ കൊടുക്കുമ്പോൾ ആ മോട്ടർ വർക്ക് ചെയ്യും, അതിന് കൂടെ തന്നെ ലൈറ്റും പ്രകാശിക്കും. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഹൈഡ് വെച്ച ബാറ്ററിയിലെ സപ്ലൈ തിരിച്ചിറങ്ങിയിട്ട് അതുപോലെ ലൈറ്റ് പ്രകാശിക്കുന്നു, നമ്മുടെ മോട്ടറും വർക്ക് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് കാണുമ്പം നമുക്ക് ഇത് എവിടെയാണ് ഹൈഡ് ചെയ്ത് വെച്ചതെന്നുള്ളത് നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. കാരണം ഇപ്പോൾ കിട്ടുന്ന ബാറ്ററിയെല്ലാം വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്തേക്കാവുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ആയി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നതിന് ഗുഡ് ബൈ. ഇറ്റ്സ് മീ സാജു സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ്